അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. കുലകാല കിരണങ്ങൾ തഴുകുമേ കാർക്കൂന്തൽ അമൃത് വേണി ഏകുമീ മുടിയഴക് വശ്യമോരഴകായ് നീയുന്നു മാറവേ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. സൈക്യാട്രി പ്രോസസ്സിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സർ അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 5 തിങ്കളാഴ്ച. പ്രമുഖ വ്യവസായിയും ടാറ്റ സൺസ് മുൻ ചെയർമാനുമായ സൈറസ് മിസ്ത്രി വാഹനാപകടത്തിൽ മരിച്ചു. 54 വയസ്സായിരുന്നു. കാറിലുണ്ടായിരുന്ന 4 പേരിൽ മിസ്ത്രിയടക്കം 2 പേർ മരിച്ചു. മിസ്ത്രി സഞ്ചരിച്ച മെർസിഡിസ് കാർ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ പാൽഖറിൽ സൂര്യനദിക്ക് കുറുകെയുള്ള ഷെറോത്തി പാലത്തിന് സമീപമായിരുന്നു അപകടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അനുശോചിച്ചു. തിരുവനന്തപുരം വിതുരയ്ക്ക് സമീപം മങ്കയം വെള്ളച്ചാട്ടത്തിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 2 മരണം. 6 വയസ്സുകാരി നസ്രിയ ഫാത്തിമ മരിച്ചു. കാണാതായ ഷാനിക്കായി തെരച്ചിൽ തുടരുന്നു. നെടുമങ്ങാട് നിന്നുള്ള 3 കുടുംബങ്ങളിലെ 10 പേരാണ് വെള്ളച്ചാട്ടം കാണാനെത്തി മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടത്. സംഘത്തിലെ 8 പേരെയും രക്ഷപ്പെടുത്തി. 6 വയസ്സുകാരി നസ്രിയയെ 1 കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയപ്പോൾ ജീവനുണ്ടായിരുന്നെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. വിഴിഞ്ഞം സമരം സംസ്ഥാന വ്യാപകമാക്കും. ഇന്നുമുതൽ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ വൈദികരുടെ ഉപവാസ സമരം. ആർച്ച് ബിഷപ്പ് തോമസ് ജേനറ്റോയും മുൻ ആർച്ച് ബിഷപ്പ് സൂസപാക്കയും വൈദികരും അൽമായരും ഉപവാസ സമരത്തിൽ പങ്കെടുക്കും. മൂലംപിള്ളി ടു വിഴിഞ്ഞം മാർച്ച് നടത്താനും കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൌൺസിൽ തീരുമാനിച്ചു. മാഗ്സസെ അവാർഡ് മുൻമന്ത്രി കെ കെ ശൈലജ നിരസിച്ചത് പാർട്ടി തീരുമാനമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തൊഴിലാളികളെ അടിച്ചമർത്തിയ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ് മാഗ്സസെ. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗത്തെ മാഗ്സസെ അവാർഡ് നൽകി അപമാനിക്കാനാണ് അവർ ശ്രമിച്ചതെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ഗോവിന്ദൻ പറഞ്ഞു. മലയോര മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകും. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോട്ടയം, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. വയനാട് മീനങ്ങാടിയിൽ പെയ്ത കനത്ത മഴയിൽ ആലിലക്കുന്ന് തോട് കരകവിഞ്ഞതോടെ റോഡ് ഒലിച്ചുപോയി. അപ്പാട് കോളനിക്കടുത്തുള്ള ചൂതുപാറയുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ് ഒലിച്ചുപോയത്. മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മൂന്നാറിലെ ഇക്കാനഗറിൽ കെ എസ് ഇ ബി അവകാശവാദം ഉന്നയിച്ചിരുന്ന 27 ഏക്കർ ഭൂമിയിൽ കെ എസ് ഇ ബിക്ക് അവകാശമില്ലെന്ന് ഹൈക്കോടതി. ഈ സ്ഥലത്ത് നിന്ന് കുടിയിറക്ക ഭീഷണിയിലായിരുന്ന 100 കുടുംബങ്ങൾക്ക് ആശ്വാസമായി കോടതി വിധി. പെങ്കുച്ചു പ്ലസ് ടു കഴിഞ്ഞു, അഡ്മിഷൻ വല്ലതും നോക്കിയോ? ഫീസ് അഡ്വാൻസ് 1 ലക്ഷം. സ്വർണം കൊണ്ടേ പണയം വെക്ക്, കെ എസ് എഫ് ഇ പലിശയോറുണ്ട്. നിന്നെ സ്വർണം പണയം വെക്കാനൊന്നും തരണം. ഉനക്ക് എവ്വളോ ധൈര്യം വരുന്നാ ഈ പൊണ്ണു കല്യാണത്തിക്കാക ചേർത്ത് വെക്കുന്ന തങ്ക നഗയെ അടമാനം വെച്ചിട്ട്. അപ്പം സ്വർണം മുട കല്യാണത്തിന് വെച്ചിരിക്കല്ലോ. ആദ്യം പഠിത്തം, പിന്നെ ജോലി, അത് കഴിഞ്ഞിട്ട് മതി കല്യാണം. കല്യാണം കഴിച്ചോണ്ടിരുന്ന പെണ്ണിന്റെ സ്വർണം പണയം വെച്ച് ബിസിനസ് ചെയ്ത് രക്ഷയുടെ നിൽക്കാൻ. കെഎസ്എഫ്ഇ ഗോൾഡ് ലോൺ, മനുഷ്യപ്പറ്റുള്ള ഒരു ഗോൾഡ് ലോൺ, കൂടുതൽ തുക, കുറഞ്ഞ പലിശ, കൂടിയ വേഗത്തിൽ. ഇന്ന് അധ്യാപക ദിനം. അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സ്നേഹാദരം. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ തിരുവനന്തപുരം ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ എസ് എസ് പ്രതീഷിനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തു. ഓണാഘോഷത്തിനിടയിൽ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് നടപടി. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാട്ടിൽ തെക്കേതിലിനെ കിരീടം. നടുഭാഗം ചുണ്ടൻ 2 സ്ഥാനം നേടി. ഹീറ്റ്സുകളിൽ മികച്ച സമയം കുറിച്ച ചമ്പക്കുളം, നടുഭാഗം, വീയപുരം, കാട്ടിൽ തെക്കേതിൽ എന്നീ 4 ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിൽ മത്സരിച്ചത്. 20 ചുണ്ടൻ വള്ളങ്ങളടക്കം 77 കളിവള്ളങ്ങളാണ് മത്സരിക്കാനെത്തിയത്. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. മായം കലർന്ന സാധനങ്ങൾ വിൽക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കാനെത്തിയ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരെ വ്യാപാരികൾ തടഞ്ഞു. സാമ്പിളുകൾ അടക്കമുള്ളവ തിരിച്ചുവാങ്ങിയ ശേഷമാണ് വിട്ടയച്ചത്. ഇടുക്കിയിലെ കുമളിയിലാണ് സംഭവം. കായ വറുത്തതിന്റെയും വറുക്കാൻ ഉപയോഗിച്ച എണ്ണയുടെയും സാമ്പിളാണ് വ്യാപാരികൾ സംഘടിച്ചെത്തി ഉദ്യോഗസ്ഥരിൽ നിന്ന് തിരിച്ചുവാങ്ങിയത്. വ്യാപാരികൾക്കെതിരെ ഇന്ന് തന്നെ നടപടിയുണ്ടാകും.
കോഴിക്കോട് ജില്ലയിൽ അളവ് തൂക്ക വിഭാഗം പരിശോധന നടത്തി 40 വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തു. വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ 56,000 രൂപ പിഴ ഈടാക്കി. തൃശൂർ പാലപ്പള്ളി പാത്തിക്കിരിച്ചിറയിൽ കാട്ടാനകളെ കുങ്കിയാനകളെ ഉപയോഗിച്ച് തുരത്താനുള്ള ശ്രമം വിജയിച്ചില്ല. കാട്ടാനകളെ തുരത്താനുള്ള ശ്രമത്തിനിടെ കുങ്കിയാനകളുമായി എത്തിയ RRT അംഗം ഹുസൈനെ കാട്ടാനയുടെ ചവിട്ടേറ്റു. വയനാട് സ്വദേശിയാണ്. ഹുസൈനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബോളിവുഡ് താരം സണ്ണി ലിയോണിന്റെ സംഗീത നിശയിൽ ആറാടി കൊച്ചി, തിരുവനന്തപുരം നഗരങ്ങൾ. സണ്ണി ലിയോൺ ആദ്യമായാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സംസ്ഥാനത്ത് സംഗീത പരിപാടി അവതരിപ്പിച്ചത്. ഇന്നലെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലായിരുന്നു സണ്ണി ലിയോണിന്റെ സംഗീത നിശ. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. രാജ്യത്തെ BJP ഭരണം രണ്ടു പേർക്ക് വേണ്ടിയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. വിമാനത്താവളങ്ങളും വൈദ്യുതി സേവനങ്ങളും തുറമുഖങ്ങളുമെല്ലാം ഈ രണ്ടു പേർക്ക് നൽകുകയാണ്. വൻകിട വ്യവസായികളുടെ കടം സർക്കാർ എഴുതിത്തള്ളുന്നു. പാവപ്പെട്ടവർക്കും കർഷകർക്കും ഒന്നുമില്ല. സമരത്തിനിറങ്ങിയ കർഷകരുടെ ശക്തി കണ്ട് മോദി കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിച്ചു. വിലക്കയറ്റത്തിനെതിരെ ഡൽഹി രാംലീല മൈതാനത്ത് നടത്തിയ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു രാഹുൽ. ജാർഖണ്ഡിൽ ഇന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനം. വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനും സാധ്യത. മുഖ്യമന്ത്രിയെ അയോഗ്യനാക്കുന്നതിൽ ഗവർണറുടെ തീരുമാനം നീളുന്നതിനിടെയാണ് പ്രത്യേക സമ്മേളനം ചേരുന്നത്. ഛത്തീസ്ഗഡിലായിരുന്ന UPA MLA മാർ ഇന്നലെ രാത്രി റാഞ്ചിയിൽ തിരിച്ചെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവർ ജയിലിലാകുമെന്ന് സുപ്രീംകോടതി മുൻ ജഡ്ജി ശ്രീകൃഷ്ണ. ജഡ്ജിയുടെ വാക്കുകൾ ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജു. മോദിയെ വിമർശിച്ചാൽ വീട്ടിൽ റെയ്ഡ് നടക്കുമെന്നും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ജയിലിനകത്തിടുമെന്നും ഈ സാഹചര്യത്തെ എതിർക്കേണ്ടതാണെന്നുമാണ് മുൻ സുപ്രീംകോടതി ജഡ്ജി ശ്രീകൃഷ്ണ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വ്യവസായി സൈറസ് മിസ്ത്രി കൊല്ലപ്പെട്ട കാർ അപകടത്തിൽ കാർ ഓടിച്ചിരുന്നത് സുഹൃത്തായ വനിതാ ഡോക്ടർ. മുംബൈയിലെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനഹിത പണ്ടോളയാണ് കാർ ഓടിച്ചിരുന്നത്. ഭർത്താവ് ഡാരിസും സഹോദരൻ ജഹാംഗീറുമാണ് മിസ്ത്രിക്കൊപ്പം കാറിലുണ്ടായിരുന്നത്. മിസ്ത്രി പിൻസീറ്റിലായിരുന്നു. കാർ അമിതവേഗത്തിൽ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തപ്പോഴാണ് അപകടമുണ്ടായതെന്നാണ് റിപ്പോർട്ട്. പിൻസീറ്റിലിരുന്ന മിസ്ത്രിയും ജഹാംഗീറുമാണ് മരിച്ചത്. ഗുജറാത്തിലെ അഗ്നിക്ഷേത്രം സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു ഇവർ. ഇന്ത്യ 2029 ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട്. 2014 ലോകത്തെ 10th സാമ്പത്തിക ശക്തിയായിരുന്നു. 15 വർഷം കൊണ്ടാണ് ഇപ്പോഴത്തെ മുന്നേറ്റം കൈവരിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇക്കണോമിക് റിസർച്ച് ഡെവലപ്മെന്റ് പുറത്തുവിട്ടതാണ് ഈ റിപ്പോർട്ട്. ബ്രിട്ടനെ മറികടക്കുന്ന ഇന്ത്യ ലോകത്തെ 5th സാമ്പത്തിക ശക്തിയാണ്. മധ്യപ്രദേശിൽ നടുറോഡിൽ കർണിസേനാ നേതാവിനെ 3 സംഘം കുത്തിക്കൊന്നു. കർണിസേനയുടെ ഇട്ടാർസിയിലെ സെക്രട്ടറി രോഹിത് സിംഗ് രജ്പുത് ആണ് കൊല്ലപ്പെട്ടത്. ഏഷ്യാകപ്പ് സൂപ്പർ ഫോറിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തോൽവി. അവസാനം വരെ ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ 5 പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചത്. 44 പന്തിൽ 60 റൺസെടുത്ത വിരാട് കോഹ്ലിയുടെ മികവിൽ ഇന്ത്യ ഉയർത്തിയ 182 റൺസ് വിജയലക്ഷ്യം ഒരു പന്ത് ബാക്കി നിൽക്കെയാണ് പാകിസ്ഥാൻ മറികടന്നത്. 51 പന്തിൽ 71 റൺസ് നേടിയ ഓപ്പണർ മുഹമ്മദ് റിസ്വാന്റെയും 20 പന്തിൽ 42 റൺസ് നേടിയ മുഹമ്മദ് നവാസിന്റെയും പ്രകടനമാണ് പാകിസ്ഥാനെ വിജയത്തിലേക്ക് നയിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. വാർത്തകൾ വിരൽത്തുമ്പിൽ.